സൗഹൃദത്തിലായിരുന്ന യുവതിയെ വെട്ടിക്കൊന്ന യുവാവ് ജീവനൊടുക്കി. പുത്തൂർ എസ് എൻപുരം കാരിക്കുഴി ലക്ഷം വീട് ഷാജി മന്ദിരത്തിൽ എസ് ഷാരു, എസ് എൻപുരം വല്ലഭൻകര പാലക്കോട്ട് ലാൽ സദനിൽ ലാലുമോൻ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ വല്ലഭൻകരയിലെ ലാലുമോന്റെ വീട്ടിലായിരുന്നു സംഭവം. യുവതിയുടെ നിലവിളി കേട്ട സമീപവാസികളും ലാലുവിന്റെ ബന്ധുവും ഓടിയെത്തിയപ്പോൾ വാതിൽ കുറ്റിയിട്ട നിലയിലായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ ശരീരമാകെ വെട്ടേറ്റ ചോരയിൽ കുളിച്ച നിലയിൽ ഷാരുവിനെയും അതേ മുറിയിൽ ഷീറ്റിട്ട മേൽക്കൂരയിലെ പൈപ്പിൽ തൂങ്ങിയ നിലയിൽ ലാലുമോനെയും കാണുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി ഷാരുവിനെ ആശുപത്രിയിലാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. വെട്ടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കൊടുവാളും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഷാരുവിന്റെ കൈകൾ രണ്ടും വെട്ടേറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു. തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഷാരുവും ലാലുമോനും 3 വർഷമായി സൗഹൃദത്തിലായിരുന്നു. 2 വർഷം മുൻപ് വിവാഹ വാഗ്ദാനം നിരസിച്ചതിനെ തുടർന്ന് എസ്എൻപുരത്തെ റബ്ബർ തോട്ടത്തിൽ വച്ച് കെട്ടിയിട്ട് ഉപദ്രവിക്കുകയും കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നുള്ള ഷാരുവിന്റെ പരാതിയിൽ ലാലുമോനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാകുകയും ചെയ്തിരുന്നു. ഈ കേസ് ഇപ്പോഴും നടന്നു വരികയാണ്. ഇതിനിടെ ഷാരുവിന്റെ വിവാഹവും നടന്നു. എന്നാൽ വീണ്ടും ഇവർ തമ്മിലുള്ള അടുപ്പം തുടർന്നു. വെള്ളിയാഴ്ച ഷാലു ലാലുമോന്റെ വീട്ടിലെത്തി. ഇവിടെ വെച്ചുണ്ടായ വാക്കുതർക്കവും മുൻപ് തന്റെ പേരിൽ കേസ് നൽകിയതിലുള്ള ദേഷ്യവുമാകാം അക്രമത്തിന് കാരണമെന്നാണ് നിഗമനം. ഷാരു നൽകിയ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയ ലാലുമോൻ പാവുമ്പയിലെ സഹോദരിയുടെ വീട്ടിലായിരുന്നു കുറച്ചുനാൾ താമസിച്ചിരുന്നത്. 1 മാസം മുൻപാണ് വല്ലഭൻകരയിൽ തിരിച്ചെത്തുന്നത്. ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസമെന്നും പോലീസ് പറയുന്നു.